നമസ്കാരം. വക്രദൃഷ്ടിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനോട് സർക്കാരിനും സർവകലാശാലയ്ക്കുമുള്ള പ്രിയം കോടതിക്കില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ പ്രിയയ്ക്ക് മതിയായ യോഗ്യതയില്ലെന്ന് കോടതി. അധിക യോഗ്യതകളുടെ പേരിലാണ് ഇത്രയും നാൾ പ്രിയ വർഗീസിന്റെ നിയമനം വാർത്തകളിൽ നിറഞ്ഞത്. അധിക യോഗ്യത പോയിട്ട് ആവശ്യത്തിനുള്ള യോഗ്യത പോലും പ്രിയക്കില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സർക്കാരിനും സർവകലാശാലയ്ക്കും കനത്ത തിരിച്ചടിയായി കെ കെ രാഗേഷിന്റെ ഭാര്യയുടെ നിയമനം തടഞ്ഞ് ഹൈക്കോടതി. ഒന്നും കൂടെ നോക്കിക്കേ. റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാൻ ഉത്തരവ്. അധ്യാപന പരിചയമില്ലെന്നും യു ജി സി മാനദണ്ഡം ലംഘിച്ചെന്നും കോടതി. സന്തോഷായില്ലേ? വിധിയാണ് കോടതി വിധിയെ ഞാൻ മാനിക്കുന്നു. തുടർ നടപടികൾ നിയമവിദഗ്ധരും ഒക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. ഈ കോടതി വിധിക്ക് മുന്നിൽ കോടതി ഒരു ഉത്തരവ് പാസാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കോടതി പറഞ്ഞിട്ടുള്ള ഉത്തരവാണല്ലോ പ്രധാനം. പിന്നെ പ്രിയ വർഗീസിനെ നിയമിച്ചിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അവരോട് ചോദിക്കുകയും നല്ലത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? ആണോ NSS ക്യാമ്പിൽ കുഴി വെട്ടിയാൽ അധ്യാപന പരിചയമാകുമോ എന്ന് പ്രിയ വർഗീസിനോട് ഹൈക്കോടതി. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. അപ്പോ അക്കാഡമിക് ഡെപ്യൂട്ടേഷന്റെ കാലം സർവീസായി കണക്കാക്കൂല എന്നാണ് ഈ വിധിയിലൂടെ പുറത്തു വരുന്ന ഒരു സന്ദേശം. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. എൻ്റെ ഭാര്യ ഒരിടത്ത് ജോലി ചെയ്യുന്നു, അവരുടെ സേവനകാലം എങ്ങനെ കണക്കാക്കും? എൻ്റെ ഭാര്യ ജോലിക്കിടയിൽ അവർക്ക് ന്യായമായി അർഹതപ്പെട്ട മെറ്റേണിറ്റി ലീവ് എടുത്തിട്ടുണ്ട്. അത് ഹയർ പ്രൊമോഷന് ആ മെറ്റേണിറ്റി ലീവ് പരിഗണിക്കാമോ? ഈ വിധിയുടെ സ്ട്രിക്റ്റ് സെൻസിൽ പരിശോധിച്ചാൽ പരിശോധിക്കാൻ പറ്റില്ല. സകലകലാവല്ലഭൻ, പക്ഷെ വകനിടിവ് വട്ടപൂജ്യം. ഇക്കാര്യമൊക്കെ പ്രതിപക്ഷം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണ് അടിവരയിട്ടത് ഹൈക്കോടതി. കാരണം കേരളത്തിലെ സർവകലാശാലകളിൽ പിൻവാതിലിലൂടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റുകയാണ് സർക്കാർ. പാർട്ടിയുടെ ആളുകൾ, ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർ, അവരുടെ ബന്ധുക്കൾ, അവർക്ക് വേണ്ടി മാത്രം സർവകലാശാലകളുടെ അധ്യാപക നിയമനം റിസർവ് ചെയ്തിരിക്കുകയാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കെ കെ രാഗേഷ് എന്നുള്ള വ്യക്തിയെ ഞാൻ പറഞ്ഞില്ല, പേരും പറഞ്ഞില്ല. പക്ഷേ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നിയമനം നടക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ ഈ നിയമനം നടക്കില്ലല്ലോ. മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി. ഇതിനകത്തെല്ലാം മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി. മുഖ്യമന്ത്രി ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പും അടക്കമുള്ള എല്ലാ വകുപ്പും പാർട്ടിക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവർക്ക് നാണമുണ്ട് ഈ സ്വന്തക്കാരെ മുഴുവൻ ഇങ്ങനെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. നാല് മന്ത്രിമാർക്ക് പുതിയ കാർ. കോൺഗ്രസിന് സംഗതി തീരെ രസിക്കുന്നില്ല. വർഷാവർഷം കാറോ? ഇപ്പോഴുള്ള കാറിന് എന്താ കുഴപ്പം? അങ്ങനെ ചോദ്യത്തിന് കയ്യും കളക്കുമില്ല. കൂട്ടത്തിലൊരുത്തൻ നല്ല കാർ വാങ്ങുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നിന്ന്
നമുക്ക് ശമ്പളവും മറ്റാനുകൂല്യങ്ങൾ കൊടുക്കാൻ പോലും പ്രതിസന്ധി നേരിടുമോ എന്ന് സംശയിക്കുന്ന ഒരു സ്ഥലത്ത് ഇനിയും നിങ്ങൾ നികുതി കുറയ്ക്കാമോ എന്നാണ് നമ്മുടെ പത്രക്കാർ ചോദിക്കുന്നത്. ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ കേവലമർത്തനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. അതുപോലെ തന്നെ ജീവനക്കാരെ ശമ്പളത്തിന്റെ കാര്യം, ശമ്പളാവിഷ്കരണം പറയുമ്പോൾ പറയും കാശില്ല എന്ന് പറയും. ഇപ്പൊ 4 മന്ത്രിമാർക്ക് കാറ് വാങ്ങാൻ ഇന്നത്ര 1.5 കോടി. കണ്ടാമോന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 രൂപയ്ക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്ത് എന്ന് കരുതിയാ മതി. ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം, അതൊരു അന്തസ്സല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോഴത്തെ പുതിയ ക്രിസ്റ്റ വണ്ടി ഇന്നോവ വണ്ടിക്കൊക്കെ നല്ല വസ്ത്രം വർഷാപ്പിലൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പൊ എന്റെ കോൺഷ്യൻസിൽ ഉപയോഗിക്കുന്ന ഇന്നോവ വണ്ടി ഞാൻ ഇവിടെ ഉള്ളപ്പോ MLA ആയിരിക്കും വാങ്ങിച്ച വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇതെന്താ സംഭവം അറിയോ, സഖാക്കളെ ഡ്രൈവർമാരാക്കി വെക്കും. ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നത് സ്റ്റേറ്റ് കാർ. ജീപ്പ് എവിടെ? ജീപ്പ് ഒന്നും ഓടിച്ചു നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് സാറിന്റെ അലേനെ എടുത്തുകൊണ്ട് പോയി. ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പ് താൻ കൈമാറാൻ പാടുണ്ടോ? വേറെ ആരും അല്ലല്ലോ, സാറിന്റെ അലേനല്ലേ. ചോദിച്ചാ പറ്റില്ല എന്ന് എങ്ങനെയാ പറയാ? അവനൊന്ന് ഓടിച്ചു നോക്കിന്ന് വെച്ച് നിങ്ങളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടിഞ്ഞു വീഴൊന്നുമില്ല. ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, ഏതെങ്കിലും ലോക്കൽ സഖാവ് ശുപാർശ ചെയ്ത ആളാണ് വരിക. അവർക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടെ. ഈ കാറിന് ഡ്രൈവിംഗ് പഠിക്കും, തുടക്കം തന്നെ എവിടെയെങ്കിലും കൊണ്ട് ചാർത്തും. പിന്നെ പുതിയ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണ്ടോ, മുൻഭാഗം മുഴുവൻ തകർന്നിരിക്ക. ഇത് നേരെയാക്കി മാന്യമായ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിടൂല. ഞാൻ പറഞ്ഞില്ല അളിയ, ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിനില്ല. ഐ അനുദേട്ടാ, ഓ ഇവിടെ പൊട്ടിയിട്ടല്ലോ. ഉടനെ കണ്ടം ചെയ്യും. കണ്ടം ചെയ്ത് പുതിയ വണ്ടി വാങ്ങുമ്പോഴേക്കും ഇവനെ പേഴ്സണൽ സ്റ്റാഫ് ഒന്ന് രാജിവെപ്പിക്കും. കാരണം പെൻഷനായി, രണ്ടുപേരും പഠിക്കും. പുതിയ ആളെ അവനും പഠിക്കൂ. അപ്പൊ ഒരു മന്ത്രി 5 വർഷം ഇരുന്നാൽ 5 കാറെങ്കിലും മിനിമം വേണമെന്നുള്ളത് അതിന് കാശ്. ഓ ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായേനെ. ഇന്നലെ വന്ന ഓർഡർ അനുസരിച്ച് സംസ്ഥാനത്തിന്റെ ഈ വർഷം കടമെടുക്കാനുള്ള പരിധി 3500 കോടി രൂപ കുറച്ചിരിക്കുക. 6000 കോടിയാണ് ഈ അവസാനത്തെ മാസം നമ്മൾ കടമെടുത്തത്. പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല അതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിക്ക് ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിക്ക. എന്തൊക്കെയാ ഈ മന്ത്രിമാർ ചെയ്യുന്നു? കാറ് വാങ്ങുന്നു, വിദേശത്ത് പോകുന്നു, നമുക്കാണെങ്കിലോ ഒന്നും നടക്കുന്നുമില്ല. സങ്കടം പറഞ്ഞു തീർക്കാന്നല്ലാതെ വേറെന്താ ഇപ്പൊ ചെയ്യ? വിദേശത്ത് മന്ത്രിമാർക്ക് പോവാൻ കാശുണ്ട്. ശിവൻകുട്ടിയൊക്കെ വിദേശത്ത് പോയി, അതിന് കാശുണ്ട്. പോയിട്ട് വല്ല കാര്യം? നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ആ ലോകത്തു നിന്ന് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കണമെങ്കിൽ അതെല്ലാം അതിന്റെ ബന്ധപ്പെട്ട ഭരണാധികാരികളിൽ പോയി കാണേണ്ടതായിട്ടുണ്ട്. സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ, ഇപ്പൊ അവിടുന്ന് പോയ രാജ്യത്തുനിന്ന് സംഘങ്ങൾ ഇപ്പൊ ഇന്ത്യയിലെ കേരളത്തിലേക്ക് വരിക, കാരണം ഇങ്ങനെ വീടില്ലാത്ത ഒരാളെ ഇങ്ങനെ മന്ത്രിയാക്കി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ സൈക്കിളിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു റോഡ്, ഒരു പ്രത്യേക റോഡുണ്ടാവും. കാൽനട യാത്രക്കാർക്ക് പോകുന്ന രണ്ട് റോഡുണ്ടാവും. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇവർക്ക് പോവാൻ കാശുണ്ട്, അതേ സമയത്ത് ശമ്പളാവിഷ്കരണം ചോദിച്ചാ കാശില്ല. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല, ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. സംസ്ഥാനം കടത്തലാവുന്നതാണ് ഇപ്പോ എല്ലാവരുടെയും പ്രശ്നം, കേന്ദ്രം കടത്തലാവുന്നത് ആർക്കും പ്രശ്നമല്ല. കേരളം കടമെടുക്കരുത് കടമെടുക്കരുത് എന്ന് പറയുന്ന ഈ കേന്ദ്രം ഉണ്ടല്ലോ, ഒരു മൂക്കോളം കടത്തില. പിന്നെ കടം വാങ്ങുന്ന കാര്യം, കടം ആരാ വാങ്ങാത്തത്? കടം വാങ്ങാതിരിക്കണമെങ്കിൽ അത്രമാത്രം സമ്പൽ സമൃദ്ധമാകണം നമ്മൾ. നിങ്ങൾ ഉപദേശിക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന കടം എത്രയാ? എന്താ ഇന്ത്യ ഗവൺമെന്റ് വിദേശ കടം? 49 ലക്ഷം കോടി രൂപ. ഈ ഒരു വർഷം 3.5 ലക്ഷം കോടിയിലധികം, 360,000 കോടിയിലധികം രൂപ കടമെടുത്തവർ. അവരാണ് സംസ്ഥാനത്ത് നോക്കി അയ്യോ നിങ്ങൾ കടം വാങ്ങല്ലേ എന്ന് പറയുന്നത്.
ആവശ്യത്തിന് കടം വാങ്ങേണ്ടി വരും. അത് കേന്ദ്രമായാലും വാങ്ങണം, സംസ്ഥാനമായാലും വാങ്ങണം. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. എൻ എസ് എസും വി ഡി എസും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പറയേണ്ടത് പറഞ്ഞു, എന്നാൽ പരസ്പരം മുറിവേൽപ്പിച്ചുമില്ല. നമ്മൾ ഈ നായന്മാരെ ഒരു എന്താ ഒരു പരസ്പര ധാരണയോ സ്നേഹമോ ഒന്നും ഇല്ലാത്തവന്മാരാണ്. നാട്ടിലൊരു സംസാരമുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണം. നടന്നാണ് ഇവിടുത്തെ എം എൽ എ ആണ് എന്നെ ചീത്ത പറഞ്ഞ കാര്യം നിങ്ങൾക്ക്. മതസാമുദായിക സംഘടനയുടെ തിന്നെ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു പ്രസിഡന്റിന് കുഴപ്പമുണ്ട്. മതസാമുദായിക നേതാക്കന്മാരുടെ തിന്ന നിരക്കുന്ന സമ്പ്രദായം ഇല്ല എന്ന് പാർട്ടിയുടെ അന്തസ്, പാർട്ടിയുടെ അഭിമാനം, അതെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകൾ നമുക്ക് വേണം. ഇവരൊക്കെ ഞങ്ങളെ വന്ന് ഞങ്ങളുടെ കാല് തിരുമ്മിയിട്ടുള്ളതല്ലാതെ ഞങ്ങളാരും ആരുടെ ഇവരുടെ കാല് തിരുമാൻ പോയിട്ടില്ല. അവരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കുക പോലും ചെയ്യാതെ വിനീത വിധേയരായി കിടക്കുമ്പോഴാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോ കിടന്ന ആളാണ് പിന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ മതി എന്ന് തോന്നും. ഇത് പറയുന്നത് 24 മണിക്കൂർ പോലും കഴിയാതെ അതിനു മുമ്പാണ് പറയുന്നത്. 1.5 മണിക്കൂർ നേരം അവിടെ വന്ന് എന്റെ അടുത്ത് കാവലിരുന്ന് ഇലക്ഷൻ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ ഫോൺ ചെയ്തിട്ട് ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എല്ലാ വീട്ടിലും പോകണം കേട്ടോ, ഒരു നായരല്ലേ ജയിച്ചോട്ടെ. ഒരു വർഷം മുമ്പ് ഇത് തന്നെ ഞാൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇത് തന്നെ പറഞ്ഞാണ് ഞാൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലെയും അടുത്ത് നമ്മൾ പോകും, എല്ലാവരുടെ അടുത്തും ഒരാൾക്കും അയിത്തം കൽപ്പിച്ചിട്ടില്ല. ഞാൻ എൻ എസ് എസിന്റെ തലയിൽ പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഇതാ, ഒരു സമുദായ നേതാക്കന്മാരുടെ പ്രശ്നം അവിടെ നിൽക്കണം. അതിന്റെ അപ്പുറത്ത് ആരായിരിക്കണം സ്ഥാനാർത്ഥി, ആരായിരിക്കണം അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത്, ആരായിരിക്കണം പാർലമെന്റിലേക്ക് മത്സരിക്കേണ്ടത്, ആരായിരിക്കണം മന്ത്രി, ഏത് വകുപ്പ് ഏത് മന്ത്രിക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം സാമുദായിക നേതാക്കന്മാർക്ക് കൊടുത്താൽ പിന്നെ പാർട്ടി പിരിച്ചുണ്ടാവും. ബന്ധുക്കാരൊക്കെ കാണുമായിരിക്കും, ക്ഷമിക്കണം കേട്ടോ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, അയാളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും തിരുത്തണം, അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടത്തില്ല. ഞാനാ പറയുന്നത്, അയാൾ സ്വന്തം ജനിച്ച സമുദായത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അയാൾ ഏത് പദവിയിലിരുന്നാലും ശരി, ആരായാലും രക്ഷപ്പെടത്തില്ല, ഒരു സംശയവും. അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരൻ ഒന്നും അല്ലല്ലോ. അസൂയണ്ണ, അസൂയ, ഞാൻ ഒരു നായരായി പോയില്ലേ? ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കോ? അത്രയൊക്കെ ഉള്ള അണ്ണാ കാര്യം അസൂയ കൂട്ടങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കാൻ പറയുമ്പോ ഇരുന്നാ മതി, കിടക്കരുത്. കൃത്യമാണത്. അതിൽ ഞാൻ പിന്നെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുന്നത് നമ്മൾ വിളിച്ച അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പൊ ശരി, ഇപ്പൊ എത്ര സമയത്ത് കാണാന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലും. നമ്മളെ കാണാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. നമ്മള് ഗേറ്റ് ക്രാഷ് ചെയ്ത് പോവില്ലല്ലോ. ഒന്നും വേണ്ട, സതീശനോട് നിങ്ങൾക്ക് ആർക്കും പണക്കമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, സതീശൻ ഉണ്ടായിരുന്ന ഞാൻ ഇല്ലാണ് തിരുത്തിക്കൊണ്ട് പറഞ്ഞത്. സതീശനോട് നിങ്ങൾ പറയണം ഇത് ശരിയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എല്ലാവരുടെ അടുത്തും പോയി എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തും സമുദായ നേതാക്കന്മാർ മതമേലധ്യക്ഷന്മാർ അവരോടൊക്കെ പോയി വോട്ട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റില്ല. ചെയ്യണം തന്നെ ഞാൻ പറഞ്ഞ ചെയ്താൽ എന്താ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്, ചെയ്യുകയും വേണം. അവരാരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലോ. ഏതെങ്കിലും ഒരു സമുദായ നേതാക്കളെ എതിർക്കുന്ന മറ്റു സമുദായത്തെപ്പറ്റി ആരെങ്കിലും ഒരു നേതാവ്, ഉത്തരവാദപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു നേതാവ് അവന്റെ സ്വന്തം സമുദായത്തെ കുറ്റപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് നന്മ വരട്ടെ, ഒരു വിരോധമില്ല, നമുക്കൊന്നും തരണം. പക്ഷെ നമ്മളെ എന്തിനാ വെറുതെ കയറി കൂട്ടുന്നു? അല്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് വേറൊരു ക്രിസ്ത്യാനിയെ കണ്ടുകൂടാന്ന് പറയുന്നത് ശരിയാ? പിന്നെ നായന്മാർക്ക് നായന്മാരെ വലിയ സ്നേഹല്ലേ? ഒന്ന് പോടാ. നിനക്ക് നാണാവില്ല ഇങ്ങനെ ജാതി പറഞ്ഞ് സംസാരിക്കാൻ? അയ്യേ,